പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, കേരളത്തിൻ്റെ ദേശീയോത്സവമായ തിരുവോണം ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണല്ലോ. അതുമായി തന്നെ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ സമൃദ്ധമായിട്ട് നേരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെതുമായ ഒരു കാലഘട്ടത്തെയാണല്ലോ തിരുവോണം അനുസ്മരിപ്പിക്കുന്നത്. മാവേലി നാട് വാണിരുന്ന കാലത്ത് എല്ലാവരും ഒരുപോലെ വസിച്ചിരുന്ന അമൃതത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തെയാണല്ലോ തിരുവോണം അനുസ്മരിപ്പിക്കുന്നത്. നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണക്കണികൾ, ഓണപ്പായസം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. ഇതെല്ലാം തിരുവോണത്തിൻ്റെ സന്തോഷത്തെയും അതിൻ്റെ ആഘോഷങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. ഈ ഓണത്തിൻ്റെ അവസരത്തിൽ എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളം ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിൽ മാവേലി കാലത്തുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും സന്തോഷവും സമത്വവും എല്ലാം കളിയാടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കൊറോണ വൈറസിൻ്റെ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങളും കുറവുമുണ്ടെങ്കിലും എല്ലാവരും ആ പഴയ കാലത്തെ അനുസ്മരിച്ച് ഓണം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കാണം വിറ്റും ഓണം ഉണണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഇത്ര ദാരിദ്ര്യത്തിലായാലും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓണം വലിയ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു അവസരമാണ്. അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടക്കച്ചറക്കാരൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നല്ലൊരു സമൃദ്ധമായ ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക്.